അച്ഛൻ പറഞ്ഞത് നീ അനുസരിച്ചിരുന്നെങ്കിൽ അച്ഛൻ ഇതുപോലെ വീടില്ലായിരുന്നു. നീ അങ്ങനെ സംസാരിക്കുമെന്ന് അച്ഛൻ ഒരിക്കലും കരുതിയില്ല. തകർന്ന മനസ്സോടെയായിരുന്നു അച്ഛൻ അന്ന് വീട്ടിൽ വന്നത്. ഇതിനു മുമ്പ് ഞാൻ അച്ഛനെ അങ്ങനെ കണ്ടിട്ടില്ല. ഞാനിന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് മഹിയങ്കളിനെ കാണട്ടെ. അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അസുഖം ഭേദപ്പെട്ടത് കൊണ്ട് കൊണ്ടുവന്നല്ല, ഒരു ഒരു മേജർ ഓപ്പറേഷൻ വേണം, അതിനു മുമ്പുള്ള വിശ്രമം. വീട്ടിൽ പോകണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോ ഡോക്ടർ മനസ്സില്ലാ മനസ്സോടെയാണ് സമ്മതിച്ചത്. അച്ഛൻ ഇപ്പോഴും സങ്കടത്തിൽ തന്നെയാ. മരുന്നും ഭക്ഷണവും ഒന്നും കൃത്യസമയത്ത് കഴിക്കുന്നില്ല. മരിച്ചോട്ടെ, എന്റെ ആഗ്രഹം നടന്നില്ലല്ലോ, ഇനി എന്തിനാ ജീവിക്കുന്നതെന്നാ പറയുന്നത്. പക്ഷെ അത് നടക്കില്ലല്ലോ. പാവം പാവം എന്റെ അച്ഛൻ. നമ്മൾ തമ്മിൽ അടിയായിരുന്നു. ഒടുക്കം അറിയാതെ ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി. ഞാനാകെ മാറിയില്ല അമ്മി. എനിക്ക് എന്താ ഒരു കുറവ്? സൗന്ദര്യമില്ലേ? വിദ്യാഭ്യാസമില്ലേ? സ്നേഹിക്കാനുള്ള ഒരു മനസ്സില്ലേ? ഇങ്ങനെ വാശി പിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അമ്മി. എനിക്ക് വേറെ പെണ്ണ് കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല ഞാൻ തന്നോട് വിവാഹ അഭ്യർത്ഥന നടത്തിയത്, നിന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാ. എനിക്ക് മനസ്സിലാവുന്നില്ല, നീ എന്തിനാ എന്നെ ഇത്രമാത്രം വെറുക്കുന്നത്? നീ വിചാരിച്ച അച്ഛനെ പഴയ നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നിനക്ക് മാത്രമേ അതിന് കഴിയൂ. അച്ഛന്റെ ആഗ്രഹം നടത്തിക്കൊടുത്തുവിടാമേ. ഋഷി, എനിക്കൊന്ന് അങ്കിളിനെ കാണണം. ഞാനൊന്ന് വീട്ടിൽ ചെന്ന് കണ്ടോട്ടെ. തനിക്ക് കാണാം, അത് നമ്മുടെ വിവാഹത്തിന്റെ സമ്മതമാണെന്ന് പറയാനായിരിക്കണം. അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ശേഷം തനിക്ക് പോയി കാണാം. നീ മുമ്പെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഈ ജീവിതത്തിൽ നീ ഒരിക്കലും അച്ഛനെ കാണരുത്. യെസ്, അവളുടെ മനസ്സലിഞ്ഞു, അവൾ വീണു. അവൾ അച്ഛനെ കാണാൻ തന്നെ പോയെ. അവളുടെ തീരുമാനം മാറ്റി. എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് അച്ഛനോട് പറയാൻ തന്നെ അവൾ പോയത്. എന്റെ നമ്പർ A2. ശരി ശരി ശരി, ഓക്കെ. വളരെ നന്ദി രവീന്ദ്ര. ഏയ്, അങ്ങനൊന്നും ഇല്ല, ഒക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. ഓക്കെ. ആരായി രവീന്ദ്രൻ? കൊറേ നേരം ആയല്ലോ. നിനക്കറിയില്ലേ രവീന്ദ്രനെ, നമ്മുടെ ഒരു കസ്റ്റമറാ, എറണാകുളത്തുള്ള. പൂർണിമ ടെക്സ്റ്റൈൽസ്? അത് തന്നെ. പുള്ളിയുടെ വീട് പ്രിയമ്മതയുടെ വീടിരിക്കുന്ന ലൊക്കേഷനാണല്ലോ. പ്രിയമ്മതെ അറിയോന്ന് ഞാൻ ചുമ്മാ ഒന്ന് ചോദിച്ചു നോക്കി. പുള്ളി എല്ലാം വിശദമായിട്ടങ്ങ് പറഞ്ഞു. അദ്ദേഹം ഒരു സ്റ്റാഫിനെ വിട്ട് കൂടുതൽ അന്വേഷിച്ചു. അവളിപ്പോ ഗൾഫിലാണല്ലോ, അവിടെ വീടിപ്പോ പൂട്ടിക്കിടക്കും. വേറെ ആരുമില്ല. മുംബൈയിലായിരുന്നു അവള്. ടീമില്ലി കയറിയിട്ട് അധികാലമൊന്നും ആയില്ല. ഋഷിയും കുറച്ചു നാൾ മുംബൈയിലായിരുന്നില്ലേ? അതെ. എങ്കിലും അവര് തമ്മിൽ തെറ്റായ ബന്ധമുണ്ടെന്ന് ആരും പറഞ്ഞില്ലത്രേ. രണ്ടുപേരെയും പുറത്തങ്ങനെ കണ്ടിട്ടുമില്ല. ഞാൻ പറഞ്ഞില്ലേ
ഋഷി അതിലൊന്നും വീഴില്ല. ഇതേ അവരുണ്ടാക്കിയ നാടകമാ. കരിഷ്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയ അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്തു. പ്രിയംവതയ്ക്ക് വേണ്ടി കരിഷ്മ എന്തും ചെയ്യുവത്രേ. ഈ കരിഷ്മയോട് സംസാരിച്ച ഋഷിയും പ്രിയംവതയും തമ്മിൽ തെറ്റായ ബന്ധമുണ്ടായിരുന്നു. ഇനി അതല്ല, ആമിയും പ്രിയംവതയും കല്യാണം മുടക്കാൻ വേണ്ടി നാടകം കളിച്ചതാണോ എന്നൊക്കെ അറിയാൻ പറ്റും. അവള് പ്രിയംവതയുടെ സുഹൃത്തല്ലേ, സത്യം പറയൂ. പൊന്നൂന്റെ അച്ഛനാണ് സംസാരിക്കുന്നതെന്ന് അറിഞ്ഞാ ഒട്ടും പറയില്ല. മറ്റൊരാളാണ് സംസാരിക്കുന്നതെന്ന് പറയണം. വളരെ സൂത്രത്തിൽ അവളുടെ ഉള്ളെടുക്കണം. ഈ കരിഷ്മയുടെ ഫോൺ നമ്പർ കിട്ടിയിരുന്നോ? ഇല്ല, സംഘടിപ്പിക്കണം. നേരിട്ട് പോയി സംസാരിക്കുന്നതല്ലേ നല്ലത്. നിങ്ങൾ പൊന്നൂന്റെ അച്ഛനാണെന്ന് കരിഷ്മയ്ക്ക് അറിയില്ലല്ലോ. രവിയേട്ടനോട് കരിഷ്മ താമസിക്കുന്നത് എവിടെയാണെന്ന് അന്വേഷിക്കാൻ പറയൂ. എന്നിട്ട് നിങ്ങൾ ചെന്ന് അവളുമായിട്ട് സംസാരിക്കേ. അതാ നല്ലത്. പെട്ടെന്ന് തന്നെ കരിഷ്മയെ ചെന്ന് കാണണം. എല്ലാവരും ചേർന്ന് എന്റെ മോളെ കബളിപ്പിച്ചതാണെങ്കിൽ അവിടെ കെട്ടുറപ്പിച്ചിട്ട് ഞാൻ അവിടുന്ന് വരും. മെഡിസിൻ കഴിക്കാം. അച്ഛൻ കുറച്ചേരം കൂടി ഉറങ്ങിക്കും, നല്ല ക്ഷീണമുണ്ട്. ഉറക്കം വരില്ല മോൾ, പകലും രാത്രിയൊക്കെ ഇപ്പൊ കണക്കാ. വിഷമിക്കാതെ, എല്ലാ ആഗ്രഹങ്ങളും നടക്കണമെന്നില്ലല്ലോ. അങ്ങനെ കരുതിയാ മതി. വീടച്ച, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. ആമചേച്ചിക്കും അവരുടേതായ സ്വപ്നങ്ങളൊക്കെ ഇല്ലേ, നമ്മളത് കാണാതെ പോയി. അച്ഛന് നടക്കാനൊന്നും വയ്യാണ്ടായല്ലേ. ഞാൻ നടന്നിട്ടല്ലേ റൂമിലേക്ക് വന്നത്, നീ അത് കണ്ടതല്ലേ. എന്നാലും തീരെ വയ്യ. എന്റെ അച്ഛൻ ഇത്ര പെട്ടെന്ന് കിടപ്പിലാവുമെന്ന് ഞാൻ കരുതിയില്ല. എന്തൊരു വിധിയാ ഇത്. ഒന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടോ ചേച്ചി അച്ഛനെ വിഷമിപ്പിക്കാതെ? ആമിയുടെ വിഷയം മാത്രമല്ല അസുഖം വരാൻ കാരണം. അച്ഛൻ ബിസിനസ് എന്നും പറഞ്ഞ് റെസ്റ്റ് ഇല്ലാതെ ഓടി നടക്കുക, അതാ വീണുപോയത്. ഇനിയെങ്കിലും എല്ലാ മക്കളെ ഏൽപ്പിച്ച് റെസ്റ്റ് എടുക്കാൻ നോക്ക്. എന്തടിച്ചിരിക്കുന്നേ? മക്കളെ ഏൽപ്പിച്ചതിന്റെ ഭവിഷ്യത്ത് കുറെ അനുഭവിച്ചതാ അച്ഛൻ. ഇനി എന്തിനാ അച്ഛന് കമ്പനി സ്വത്തൊക്കെ? ഉള്ളതൊക്കെ മക്കൾക്ക് എഴുതി തന്നൂടെ. ആ സ്വപ്നം മനസ്സിൽ തന്നെ ഞാൻ കിടന്നോട്ടെ. ഞാൻ മരണക്കിടക്കയിലൊന്നുമല്ല, നിനക്ക് കഴുകി തന്നിട്ടങ്ങ് പോവാൻ. സ്വത്തിനു വേണ്ടിയാ നീ വീട്ടിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ആ പ്രതീക്ഷ വേണ്ട. നീ നിന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് പോവാൻ നോക്ക്. മരിക്കാൻ കിടക്കുമ്പോഴേ മനുഷ്യൻ മനുഷ്യരാവെന്ന് പറയാറുണ്ട്. ഇതൊത്തൂല. കീർത്തി, എന്താ പ്രശ്നം? ഒന്നുമില്ലേ. പോയ കാര്യം എന്തായി? വിദ്യയുടെ വീട്ടുകാർ സന്തോഷത്തിലാ. ഇങ്ങനൊരു ബന്ധം അവർക്ക് ലോട്ടറി അല്ലേ. വിദ്യ ഋഷിയുടെ ഫോട്ടോ കണ്ടു, അവൾക്ക് അവനെ ഇഷ്ടായി. പിന്നീട് ഒരു ദിവസം അവർക്ക് രണ്ടുപേർക്കും കാണാനുള്ള സൗകര്യം ഒരുക്കാം. ഇന്ന് അവർക്ക് പെട്ടെന്ന് എന്തോ ബാംഗ്ലൂർക്ക് പോകേണ്ടി വന്നു. അടുത്ത ദിവസം തന്നെ വിദ്യയുടെ വീട്ടുകാർ ഇങ്ങോട്ട് വരും. ചുമ്മാ ഒരു ചടങ്ങിന് വരുന്നതാ. വിവാഹം ഉറപ്പിച്ച മട്ടു തന്നെ അവർക്കും. അവര് നല്ല കാശുകാരാണോ?
പിന്നെ കാശില്ലാത്ത വീട്ടിൽ നിന്ന് എന്റെ മോൻ പെണ്ണ് കെട്ടു. ആ പാര വയ്ക്കാൻ ശ്രമിച്ച നീ വിവരം അറിയും. ഞാനെന്തിനാ പാര വയ്ക്കുന്നത്? ഋഷിയുടെ പാര അവൻ തന്നെയാ. എന്തിനാ കണ്ണു നിറയുന്നത്? അതിനു മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? ഓ ആമയല്ലല്ലോ, വേറൊരു പെണ്ണല്ലേ മരുമകളായിട്ട് വരുന്നത്. അതിന്റെ സങ്കടമാ. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മകന്റെ വിവാഹ കാര്യത്തിൽ ഇനി നിങ്ങൾക്ക് യാതൊരു വോയിസും ഇല്ല. ഇനിയെല്ലാം ഞാൻ തീരുമാനിക്കും. നിങ്ങളത് അംഗീകരിക്കുക, അത്ര തന്നെ. അടുത്ത ദിവസം അവര് വരും, വിവാഹം അന്ന് തന്നെ ഉറപ്പിക്കാം. മഹി തന്നെ മുന്നിൽ നിൽക്കണം, ഇല്ലെങ്കിൽ ഞാൻ നിൽക്കും. പോട്ടച്ച, വിട്ടേക്ക്, അവരെങ്ങനെ വേണേലും തീരുമാനിക്കട്ടെ. അവളുടെ മനസ്സിന് ഒരറിവുമില്ല. അവൾ അച്ഛനെ കാണാൻ ഇന്നും വന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഋഷി, നീ അച്ഛൻ പറഞ്ഞതുകൊണ്ടാണല്ലോ ആമയ്ക്ക് പുറകെ നടന്നത്. അല്ലാതെ നിനക്കവളെ ഇഷ്ടമൊന്നും അല്ലല്ലോ. അല്ല, ഇത് എത്ര പ്രാവശ്യം പറയണം? ഇനി അച്ഛൻ പറയില്ല ആമയെ നീ വിവാഹം കഴിക്കണമെന്ന്. നിനക്ക് വേറെ പെണ്ണിനെ കണ്ടുപിടിക്കാൻ സമ്മതം തന്നു അച്ഛൻ. ചിറ്റയുടെ പരിചയത്തിലുള്ള വിദ്യ എന്നൊരു പെണ്ണിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നല്ല കാര്യം സംസാരിക്കുന്നതിനിടയിൽ ദുശകനം കയറി വരുന്ന കണ്ടില്ലേ? എന്താ ഇവിടെ? എനിക്ക് മഹിയെ ഒന്ന് കാണണം. എന്തിന്? അവന് സുഖമില്ലാതെ കിടക്കുകയല്ലേ. വിസിറ്റേഴ്സിനെ തൽക്കാലം അനുവദിക്കുന്നില്ല, പ്രത്യേകിച്ച് നിങ്ങളെ പോലുള്ളവരെ. മഹിയെ കാണരുതെന്ന് ആമിയോട് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ടാ വരാതിരുന്നത്. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് അവനെ ഒന്ന് കാണണം. നിങ്ങൾ അച്ഛനും മകളും കാരണമാ മഹിയേട്ടൻ കിടപ്പിലായത്. അത്രമാത്രം ഷോക്കാ നിങ്ങൾ അദ്ദേഹത്തിന് നൽകിയത്. നിങ്ങളെ കണ്ടാലേ അസുഖം കൂടുകയുള്ളൂ. അതുകൊണ്ട് വന്ന വഴിക്ക് തന്നെ തിരികെ പൊക്കും. വിനോദിനി, പിന്നൊരു കാര്യം നിങ്ങളുടെ രാജകുമാരിയോട് പറഞ്ഞേക്ക്, എന്റെ മോന് അവളെ വേണ്ടാന്ന്. മഹിയേട്ടൻ ആ കാര്യം വിട്ടു. ഞങ്ങൾക്ക് ചേർന്നൊരു ബന്ധത്തിൽ നിന്ന് ഇവന്റെ കല്യാണം ഞങ്ങൾ ഉടനെ നടത്തും. ഇറങ്ങിപ്പോടും. അച്ഛനും മകളും ഇനി ഈ വീടിന്റെ പടി ചവിട്ടി പോരുത്. മഹിയേട്ടന് ഇനി ഇങ്ങനെ ഒരു ഡ്രൈവറേയും വേണ്ട. കൊണ്ടുപോകരുത് ഇനി ഇവിടെ. അങ്കിൾ, അമ്മ അങ്ങനെ പലതും പറയും, അതൊന്നും കാര്യമാക്കണ്ട. അങ്കിള് വേണമെങ്കിൽ അച്ഛനെ കണ്ടോളൂ. വേണ്ട മോനെ, അവന്റെ അസുഖം കൂട്ടണ്ട. ആമിയോട് വന്ന് ഒന്ന് കാണാൻ പറ അച്ഛനെ. ഞാനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതമാണെന്ന് പറയാൻ പറയും, അച്ഛനത് സന്തോഷമാകും. ഇനി എന്റെ അച്ഛന്റെയും ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ
അവള് തന്നെ വിചാരിക്കണം. അതുണ്ടാവില്ല എന്നറിയാം, എങ്കിലും ആഗ്രഹിച്ചു പോവാ. ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല പ്രിയമത, നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നു. ഇവിടെ അങ്ങനെ തന്നെ. താൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി ഗൾഫിലേക്ക് വരാൻ നോക്ക്, നമുക്കിവിടെ അടിച്ചു പൊളിച്ചു കഴിയാം. വരാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, നീ അത് ആവർത്തിക്കണമെന്നില്ല. എങ്ങനെയുണ്ട് മഹിസാറിനിപ്പോ? റെസ്റ്റില്ല, കുഴപ്പമൊന്നുമില്ല. അങ്ങേരി പെട്ടെന്ന് വടിയായെങ്കിൽ നമ്മള് രക്ഷപ്പെട്ടന് അല്ലേ? അങ്ങനൊന്നും ചിന്തിക്കാതെ. നമ്മുടെ കല്യാണത്തിന് ഏറ്റവും വലിയ പാര അങ്ങേരായിരിക്കും. പിന്നെ നിന്റെ അച്ഛൻ മരിച്ച നിന്റെ ഈ ദാരിദ്ര്യവും മാറിക്കിട്ടുമല്ലോ. ഞാൻ പിന്നെ വിളിക്കാം. ശരി ശരി. ആരാ വിളിച്ചത്? ഒരു ഫ്രണ്ട്. ഞാനും ചിറ്റയും വിദ്യയുടെ വീട്ടിൽ പോയ വിവരം പറഞ്ഞിരുന്നല്ലോ. ഏത് വിദ്യ? മറന്നോ? എടാ, നീ കെട്ടാൻ പോകുന്ന പെണ്ണ് വിദ്യ. ഓ, അപ്പൊ അതങ്ങ് ഉറപ്പിച്ചോ? മനസ്സുകൊണ്ട് ഉറപ്പിച്ച പോലെ തന്നെയാ. ആണും പെണ്ണും കാണുന്ന ഒരു ചടങ്ങുണ്ട്, അവര് പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടല്ലേ കല്യാണം ഉറപ്പിക്കാറ്. കാണാലോ, വിദ്യ ബാംഗ്ലൂരാ ഉള്ളത്. നിനക്ക് അവളുമായിട്ട് വീഡിയോ കോൾ ചെയ്യാലോ, അവളെ കാണുകയും ചെയ്യാം. പക്ഷേ നിന്റെ ഫോട്ടോ കണ്ടപ്പോ തന്നെ അവക്കിഷ്ടായി. ദേ, അവളോട് സംസാരിക്കുമ്പോ നീയും അങ്ങനെ തന്നെ പറയണം, അവളെ ഇഷ്ടായി എന്ന്. ഒക്കെ അമ്മ തീരുമാനിച്ചല്ലോ, ഇനി ഞാനെന്തിനാ കാണുന്നത്? അമ്മേ, ഇപ്പൊ എനിക്ക് കല്യാണം വേണ്ട. അമ്മയുടെ പുറകെ തന്നെയാണോ നീ എപ്പോഴും? നോണം കെട്ടവനെ, ഒരൊറ്റ വീക്ക് വെച്ച് തരണം. അതുകൊണ്ടൊന്നും അല്ല, അച്ഛനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാ ഞാൻ ആമിയെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞത്. അമ്മയോട് ഞാൻ പറഞ്ഞല്ലേ ഒക്കെ. വിദ്യ ആയിട്ടുള്ള വിവാഹം നടക്കണം, അതെന്റെ വാശിയാ. അവളുടെ അച്ഛനും അമ്മയും അടുത്ത ദിവസം തന്നെ ഇങ്ങോട്ട് വരും. എപ്പോഴാണെന്ന് എന്നെ വിളിച്ചറിയിക്കും, ഞാൻ പറയാം. അവര് വരുമ്പോ നീ ഇവിടെ തന്നെ ഉണ്ടാവണം. പെട്ടെന്ന് തന്നെ വിവാഹം ഉറപ്പിക്കണം നമുക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഇതെന്റെ വാശിയാ. നീ ഞാൻ പറയുന്നത് അനുസരിച്ചേ പറ്റൂ. ഈ അമ്മയ്ക്ക് എന്താ വട്ടാണ്? എന്തായാലും അവരിവിടെ വരില്ല. കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞ് അവരുടെ കോൾ അമ്മയ്ക്ക് വരും. അതിന് വേണ്ടതൊക്കെ ഏതീന്ദ്രം ചെയ്തോളൂ. എഴുന്നേറ്റിരുന്നല്ലേ ഇതിന്റെ മുന്നില്, ചായ കുടിക്ക്. ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ മാത്രം എന്താ ഉള്ളത്? പറഞ്ഞ സമയത്തിനകം വർക്ക് തീർത്താല് എനിക്ക് വീട്ടിൽ പോവാലോ. നിനക്കിവിടെ മടുത്തല്ലേ? ഏയ്, മടുത്തൊന്നുമില്ല. നീ ഓഫീസിലേക്ക്? അല്ല, മഹിയങ്കിളിന്റെ വീട്ടിൽ പോവാ. നിന്നെ ഇവിടെ കയറ്റു അതിന്. ഇന്നലെ നിന്റെ അച്ഛനെ അവിടുന്ന് പുറത്താക്കിയതാ വിനോദിനി. മഹേറ്റിനെ കാണാൻ വിട്ടില്ല. ഞാൻ മഹിയങ്കിളിനെ കണ്ടിരിക്കും. എന്തിനിപ്പ അങ്ങോട്ട് പോകുന്നത്? വഴക്കുണ്ടായാൽ അത് മഹിയങ്കിളിനും കൂടി വിഷമമുണ്ടാവും. വഴക്ക് കൂടാനല്ല പോകുന്നത്, മഹിയങ്കിളിന് റെസിഗ്നേഷൻ ലെറ്റർ നൽകാനാ പോകുന്നത്. ഞാൻ ഇനി ആ ഓഫീസിലേക്കില്ല, ജോലി രാജിവെക്കുക തന്നെ ചെയ്യും. ഇപ്പോഴന്നെ വേണോ? വേണം. അങ്ങനെ ഒരു തീരുമാനം ഞാൻ അന്നേ എടുത്തതല്ലേ. ലെറ്റർ കൊടുക്കാൻ ഇറങ്ങിയതോ അപ്പോഴല്ലേ മഹിയങ്കിള് ഹോസ്പിറ്റലിലായത്. നീ ചെന്ന് ലെറ്റർ കൊടുക്ക്. തൽക്കാലം ഇത് നിന്റെ അച്ഛനറിയണ്ട. ജോലിന്ന് മാറിയതിനു ശേഷം അറിയിച്ചാ മതി. അച്ഛനെ എതിർക്കും. മഹിയങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒന്നിനും അച്ഛൻ കൂട്ടു നിൽക്കില്ല. ഇന്നലെ കേട്ടതല്ലേ, ഋഷിയെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് പോലും പറഞ്ഞു അച്ഛൻ. മഹിയങ്ങളുടെ വേണ്ടിയല്ലേ അങ്ങനെ പറഞ്ഞത്. ഈ ഒരവസ്ഥയില് ജോലി രാജിവെക്കണ്ടെന്ന് തന്നെയാ എന്റെ ഒരു അഭിപ്രായം. നീട്ടിക്കൊണ്ട് പോകുന്നതിൽ അർത്ഥമില്ല പൊന്നും. ഓഫീസിലൊരു ശല്യമായി ഋഷി എന്റെ പുറകെ തന്നെ കാണും.
മഹിയങ്ങളോട് പഴയതുപോലെ പെരുമാറാൻ ഇനി എനിക്കാവില്ല. അങ്കിളുടെ മനസ്സിലും കാണില്ലേ എന്നോടൊരു വെറുപ്പ്? ഋഷിയുടെ എന്റെയും വിവാഹത്തെക്കുറിച്ച് ഇനി ആരും സംസാരിക്കരുത്. ഇന്നത്തോടെ അത് അവസാനിക്കണം. നിന്റെ തീരുമാനം ശരി. ഇനി വൈകിക്കണ്ട, ചെന്ന് രാജിക്കത്ത് കൊടുത്തിട്ട് വാ. കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഞാൻ ഈ വർക്ക് ചെയ്തൊക്കെ വെറുതെ. ഏയ്, നിനക്ക് അവിടെ വർക്ക് ചെയ്യാലോ. ടീമിൽ ലാമിച്ചേച്ചില്ലെങ്കിൽ ഞാനും ഇല്ല. ഞാൻ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകും.